ബേസിക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ് 8 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ്, 8 ഇഞ്ച്. അപ്പോൾ ഇതിന് നമ്മൾ 1 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത്, അതിനുള്ള ബേസ് കേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അത് ആ ട്രേയിലൊക്കെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് നോർമലി ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സാധാ ഒരു ഓയിൽ ഉപയോഗിച്ച് നമുക്കതിനെ ഒന്ന് ആ ട്രേനെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ നല്ലതായിട്ട് എണ്ണ എല്ലാ സൈഡിലേക്കും തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ വെക്കുന്നതിന് മുന്നേ അതിൽ കുറച്ച് മൈദ ഒന്ന് തൂവണം. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേക്ക് ഒട്ടിപ്പിടിച്ചത് ബേക്കായി വരുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിച്ച് സൈഡിലേക്ക് ഇരിക്കാൻ നമുക്ക് ഈസി ആയിട്ട് ഇളകി വരും. അതിനാണ് നമ്മൾ ഈ ബേക്കിംഗ് പേപ്പറും ബട്ടർ പേപ്പറും ഈ ഓയിലും പൊടിയൊക്കെ അതിലൊന്ന് തൂവുന്നത് നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ, കേക്ക് ട്രേയിൽ. ഇനി നമുക്ക് ബട്ടർ പേപ്പർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ കിട്ടിയിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അതിന് നാലായിട്ട് മടക്കിയിട്ട് സർക്കിള് പോലെ കട്ട് ചെയ്തെടുക്കാൻ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നമുക്ക് ആ സർക്കിൾ ഷേപ്പിൽ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സെറ്റാക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ബേസിക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു അരിപ്പയിലേക്കിട്ട് അരിച്ചെടുക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്, അതായത് 250 ml ആണ് അതിൻ്റെ അളവ്, കപ്പിൻ്റെ അളവ്. പിന്നെ യൂസ് ചെയ്യേണ്ടത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് 1 പിഞ്ച്, മിൽക്ക് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, അത് 1 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്, അത് ഓപ്ഷണലാണ്. നമ്മൾ എന്തിനാണ് മിൽക്ക് പൗഡർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ല സ്മെല്ലും കിട്ടും. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ, അതും ഓപ്ഷണലാണ്, അത് 1/2 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ ഒന്നും നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ, ഹെൽത്തി അല്ലല്ലോ, അത് ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഈവനായിട്ട് ബേക്ക് ചെയ്യുമ്പോൾ പൊങ്ങി വരുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് അരിച്ച് തന്നെ എടുക്കണം. നമ്മുടെ ബാറ്ററിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 4 മീഡിയം സൈസ് എഗ്ഗാണ്, അതുപോലെ പാല് 1/2 കപ്പ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 250 ml ആണ്. പിന്നെ ഈ 2 ഇൻഗ്രീഡിയൻസും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ആക്കിയിട്ട് മാത്രമേ മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. പിന്നെ വേണ്ടത് 1/2 കപ്പ് എണ്ണ, ഏതെങ്കിലും ഒരു എണ്ണ എടുക്കാം, സൺഫ്ലവറോ മറ്റോ. പിന്നീട് വേണ്ടത് നല്ലപോലെ പൊടിച്ച പഞ്ചസാര 1 കപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസും വേണം. അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസിലെ വാനില എസൻസും മിൽക്ക് പൗഡറുമാണ് നമ്മുടെ ബേസ് കേക്കിന് നല്ലൊരു അരോമയും ടേസ്റ്റും കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് മുട്ടയും പഞ്ചസാരയും, നന്നായി പൊടിച്ചെടുത്ത പഞ്ചസാരയും നല്ല പോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിൽ 5-6 മിനിറ്റ്സ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഹൈ സ്പീഡിൽ 5-6 മിനിറ്റ്സ് എഗ്ഗും ഷുഗറോടെ ഇട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ടെക്സ്ചറിലെ മിക്സ്ചറാണ് കിട്ടിയിരിക്കുന്നത്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്
ഈ മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പാല്, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരക്കപ്പ് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ സ്പീഡിൽ. ഇതിലേക്ക് നമുക്കിനി കാൽ കപ്പ് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം, ഒന്ന് മിക്സായാൽ മതി. എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഒവൻ ഇല്ലാതെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് നമ്മുടെ ഒരു നോൺ സ്റ്റിക്ക് പാന്, ഒരു നല്ല ഡെപ്ത്തുള്ള നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ്, നമ്മൾ നല്ലപോലെ ഇട്ട് കൊടുക്കുക. അതെന്തിനാണ് ഉപ്പ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് മൊത്തത്തിൽ അങ്ങോട്ടേക്ക് നമ്മളുടെ കേക്ക് ട്രെയിലേക്ക് എത്തില്ല. ഈവനായിട്ട് ചൂട് കിട്ടാനും ഒരുപാട് ചൂട് കേക്ക് ട്രെയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പിടുന്നത്. നമ്മൾ ഉപ്പങ്ങനെ ഈവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതാണ് ഒരു കളർ വ്യത്യാസം കാണുന്നത്. ഇനി നമുക്ക് വയർ റാക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. വയർ റാക്ക് ഇല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം, നിരന്ന പാത്രം വെച്ചാലും മതി. നമുക്കത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം. 10 മിനിറ്റ് അടച്ച് വെച്ചിരിക്കുമ്പോഴത്തേക്ക് അത് പ്രീഹീറ്റഡ് ആയി കിട്ടും. എന്നിട്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത ബാറ്റർ നമ്മളുടെ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രെയിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഇറക്കി വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് പാനിലേക്ക് അല്ലെങ്കിൽ കേക്ക് ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഒന്ന് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഉലുക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ പ്രീഹീറ്റഡ് ആയിട്ടുള്ള പാനിലേക്ക് നമുക്കിത് ഇറക്കി വെക്കാം. ഇതിനി സിമ്മിലാക്കിയിട്ട് ഒരു 30-35 മിനിറ്റ്സ് മതിയാവും നമുക്ക് ഇത് ബേക്ക് ചെയ്തായി കിട്ടാൻ. അതങ്ങനെ സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇടയ്ക്ക് തുറന്നു വെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ജസ്റ്റ് കുത്തി നോക്കാം. കണ്ടോ, ഇച്ചിരി പോലും പറ്റി പിടിച്ചിട്ടില്ല. അങ്ങനെയാണ് ഇത് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാവുന്നത്. ഇനി നമുക്കിതൊരു റാക്കിലേക്ക് മാറ്റാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിനെ കേക്ക് ട്രെയിൽ നിന്ന് എടുക്കാം. നമുക്കിനി ഇത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബേസ് കേക്ക്, സ്പഞ്ച് കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ബേസ് ഏതൊരു കേക്കിന് നമുക്ക് ബേസ് കേക്ക് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ ഷുഗർ സിറപ്പും അതേപോലെ ഡെക്കറേഷൻ ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.